നമസ്കാരം അങ്ങനെ രോഹിത് ശർമ്മയുടെ ആരാധകർക്ക് വലിയ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പല മാറ്റങ്ങൾ തിരുത്തി കുറിച്ച ഒരു വ്യക്തിയാണ് രോഹിത് ശർമ്മ എന്ന പേരാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇതാ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ എം എസ് ധോണിയെ മറികടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇനി അടുത്തത് ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറെയാണ് രോഹിത് നോട്ടമിട്ടിരിക്കുന്നതെന്ന് പറയുന്നു ഇംഗ്ലണ്ടുമായുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ നേടിയ ഗംഭീര ജയത്തോടെ ഒരു വമ്പൻ നേട്ടത്തിന് അവകാശിയായിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഒരു ദിവസം ബാക്കി നിൽക്കെ ബെൻ സ്റ്റോക്സിനെയും സംഘത്തെയും നൂറ്റിയാറ് റൺസിനാണ് ഇന്ത്യ കെട്ടുകെട്ടിച്ചത് ഇതോടെ അഞ്ചു മത്സരങ്ങളുടെ പരമ്പരയിൽ ഒന്നേ ഒന്നിന് ഒപ്പമെത്താനും ഇന്ത്യക്കായിരുന്നു ഹൈദരാബാദിലെ ഒന്നാം ടെസ്റ്റിലേറ്റ് ഞെട്ടിക്കുന്ന പരാജയത്തിന് ശേഷമാണ് രണ്ടാം ടെസ്റ്റിലേക്ക് ഇന്ത്യ ഗംഭീരമായി തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനോടൊപ്പം ഏറ്റവും അധികം വിജയങ്ങളിൽ പങ്കാളിയായിട്ടുള്ള മൂന്നാമത്തെ താരമെന്ന റെക്കോർഡാണ് രോഹിത് കൈക്കിലാക്കിയിരിക്കുന്നത് നേരത്തെ എലൈറ്റ് ലിസ്റ്റിൽ മൂന്നാമൻ മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിയായിരുന്നു എന്നാൽ വിശാഖപട്ടണത്ത് നടന്ന രണ്ടാം ടെസ്റ്റിലെ വിജയം ധോണിയെ പിന്തള്ളാൻ ഹിറ്റ്മാനെ സഹായിക്കുകയായിരുന്നു ഇത് ഈ വാർത്ത ധോണി ആരാധകർക്ക് അത്ര രസിച്ചിട്ടില്ല എന്നിരുന്നാലും ക്രിക്കറ്റ് ആരാധകർക്ക് ഒരു നേട്ടം തന്നെയാണ് അവർ അങ്ങനെയാണ് വിശ്വസിക്കുന്നതും അതുകൊണ്ട് തന്നെ രോഹിത്തിന്റെ ഈ നേട്ടത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ പ്രതികരിക്കുന്നത് ടെൻഡുൽക്കറുടെ ബൗണ്ടറി കൂടി കടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന് എല്ലാവരും ആഗ്രഹം പറയുന്നുണ്ട് വിവിധ ഫോർമാറ്റുകളുമായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വിജയങ്ങളിലാണ് രോഹിത് പങ്കാളിയായിട്ടുള്ളത് ധോണി ആകട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിജയങ്ങളിലും പങ്കാളിയായി ഇനി രണ്ടു പേർ മാത്രമേ ഈ ലിസ്റ്റിൽ രോഹിത്തിന് മുന്നിലുള്ളൂ തൊട്ടുമുകളിലായി രണ്ടാം സ്ഥാനത്ത് മുൻ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറാണ് തലപ്പത്താകട്ടെ മുൻ നായകനും റൺ മെഷീനുമായ വിരാട് കോഹ്ലിയുമാണ് ഉള്ളത് രോഹിത്തിനേക്കാൾ അധികം മുന്നിലല്ല ഈ രണ്ടു പേരും സച്ചിന് മുന്നൂറ്റിയേഴ് വിജയങ്ങളിൽ ഇന്ത്യക്കൊപ്പം പങ്കാളിയായപ്പോൾ കോഹ്ലി മുന്നൂറ്റി പതിമൂന്ന് വിജയങ്ങളിലും ടീമിനൊപ്പം പങ്കുചേർന്നു പന്ത്രണ്ട് ജയങ്ങൾ കൂടി ടീമിനൊപ്പം നേടാനായാൽ സച്ചിനെ കടത്തിവെട്ടാൻ രോഹിത്തിന് കഴിയുമെന്ന് ഉറപ്പ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇന്ത്യൻ ടീമിനോടൊപ്പം എൺപത്തി വിജയമാണ് രോഹിത് ഇംഗ്ലണ്ടിനെതിരെ സ്വന്തമാക്കിയത് എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് തകർപ്പൻ വിജയ ശതമാനമാണ് അദ്ദേഹത്തിനുള്ളത് ചരിത്രമെടുത്താൽ ഇന്ത്യൻ ക്യാപ്റ്റന്മാരിൽ ഏറ്റവും അധികം വിജയ ശതമാനമുള്ള നായകൻ കൂടിയാകുകയാണ് നമ്മുടെ രോഹിത് ശർമ്മ മൂന്ന് ഫോർമാറ്റുകളുമായി നൂറ്റി പന്ത്രണ്ട് മത്സരങ്ങളിലാണ് അദ്ദേഹം ടീം ഇന്ത്യയെ നയിച്ചിട്ടുള്ളത് ഇതിൽ എൺപത്തിരണ്ട് മത്സരങ്ങളിലും വിജയം കൊയ്യാൻ ഹിറ്റ്മാന് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയാറ് മത്സരങ്ങളിൽ ടീം തോൽവിയേറ്റ് വാങ്ങിയപ്പോൾ രണ്ടു മത്സരങ്ങളിൽ സമനിലയും വഴങ്ങേണ്ടി വന്നു ഒരു വൻ വൻ റെക്കോർഡും വിശാഖപട്ടണം ടെസ്റ്റിൽ രോഹിത്തിനെ തേടിയെത്തിയിരുന്നു ഇംഗ്ലണ്ട് ടീം അഗ്രസീവായ ബാസ്ബോൾ ശൈലിയിലേക്ക് മാറിയ ശേഷം അവരെ ടെസ്റ്റിൽ പരാജയപ്പെടുത്തിയ ആദ്യത്തെ ഏഷ്യൻ ടെസ്റ്റ് ക്യാപ്റ്റനായി അദ്ദേഹം മാറിയിരിക്കുകയാണ് അതും അഭിമാനം തന്നെ അതേസമയം രണ്ട് ദിവസങ്ങൾ ബാക്കി നിൽക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസിന്റെ വമ്പൻ വിജയലക്ഷ്യമായിരുന്നു ഇംഗ്ലണ്ടിന് ഇന്ത്യ നൽകിയത് പക്ഷേ നാലാം ദിനം ലഞ്ച് ബ്രേക്കിന് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസിൽ ഇംഗ്ലണ്ട് പുറത്താവുകയായിരുന്നു ഇതോടെ ഒരു ദിവസം ബാക്കി നിൽക്കെ നൂറ്റിയാറ് റൺസിന്റെ ആധികാരിക വിജയം ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തു ഇന്ത്യയ്ക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തിയാണ് ഈ ടെസ്റ്റിൽ ഇംഗ്ലണ്ട് കീഴടങ്ങിയത് വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നപ്പോഴും അഗ്രസീവ് ഷോട്ടുകളിലൂടെ അതിവേഗം റൺസ് അടിച്ചെടുത്ത് അവർ ഇന്ത്യയെ വിറപ്പിക്കുക തന്നെ ചെയ്തു എഴുപത്തിമൂന്ന് റൺസ് എടുത്ത സാക്ക് റോളി ആയിരുന്നു ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്ക്രോളർ മറ്റ് നാൽപ്പത് റൺസ് തേകിച്ച് ആരും എടുത്തിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം മൂന്ന് വിക്കറ്റുകൾ വീണമെടുത്ത് ജസ്പ്രീത് ബുംറ ആർ അശ്വിൻ ചേർന്നാണ് ഇംഗ്ലണ്ടിനെ തകർത്തത് എന്ന് പറയാം